ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3 മണിക്കൂർ വീഡിയോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ, പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള തരത്തിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് 11-ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ 10 പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, വിപണനം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്, ആ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വിലനിർണ്ണയമാണ്. ഓക്കെ, പ്രൈസിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത് ആദ്യം. അപ്പോൾ എന്താണ് വില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ്? കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലേ പേ ചെയ്യുന്ന മണി, പൈസേനെയാണ് നമ്മൾ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മളതിന് എന്താണ് പൈസ കൊടുക്കണം, ആ പൈസേനെയാണ് നമ്മൾ വില എന്ന് പറയുന്നത്. അപ്പോൾ വില നിർണ്ണയം എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വില നിർണ്ണയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന പൈസ അല്ലേ, ഇപ്പോൾ പൈസ കൊടുക്കുന്നതിനെയാണ് വില നിർണ്ണയം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസിങ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുക ഡെഫിനിഷൻ. സ്ഥാപനത്തിൻ്റെ വരുമാനത്തെയും ലാഭത്തെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏക ഘടകമാണ് വില നിർണ്ണയം എന്ന് പറയുന്നത്. ഓക്കെ, വില നിർണ്ണയം എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊരു സാധനത്തിന് പൈസ കൊടുക്കുന്നു, അതാണ് വില നിർണ്ണയം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വരുമാനത്തെയും ലാഭത്തെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏക ഘടകം ഏതാണ്? വില നിർണ്ണയം അല്ലെങ്കിൽ പ്രൈസിങ് ആണ്. ഇനി വിലനിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വിലനിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ഉൽപ്പന്നത്തിനുള്ള ചിലവ്, ഉൽപ്പന്നത്തിനുള്ള ചിലവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ് ആണ് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, വിലനിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഉൽപ്പന്നത്തിനുള്ള ചിലവ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, അതായത് നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആ പ്രൊഡക്ഷന് എത്ര ചിലവായി, ഡിസ്ട്രിബ്യൂഷന് എത്ര ചിലവായി, സെല്ലിങ്ങിന് എത്ര ചിലവായി, അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തും അല്ലേ. ഒരു പ്രോഡക്റ്റിന് നമ്മൾ വിലയിടുമ്പോൾ അതിന് അത് ഉണ്ടാക്കാനായിട്ട്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സെല്ലിങ്ങിനൊക്കെ എത്ര വേണ്ടി വന്നു, അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ പ്രൈസിന് അതെല്ലാം കണക്ക് കൂട്ടും അല്ലേ. നമ്മളൊരു പ്രോഡക്റ്റിന് നമ്മൾ പ്രൈസ് നിർണ്ണയിക്കുമ്പോൾ അപ്പോൾ ആദ്യത്തേത് ഉൽപ്പന്നത്തിനുള്ള ചിലവ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉൽപ്പന്നത്തിനുള്ള ചിലവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 3 തരത്തിലുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണ്? 3 തരത്തിലാണ് പ്രോഡക്റ്റ് കോസ്റ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? 1 ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, 2 വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, 3 സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഉൽപ്പന്നത്തിനുള്ള ചിലവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്, ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സെയിൽസിനനുസരിച്ചിട്ട് അവിടെ എന്താണ് ഒരു മാറ്റമില്ല. ഓക്കെ, വില എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വിൽപ്പനയ്ക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടോ വിലയിൽ ചേഞ്ച് ഒന്നും വരുത്താത്തതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം, സാലറി, ഇതൊക്കെ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് സെയിൽസ് നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ റെൻറ്റൊക്കെ കൊടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് അത് കൊടുക്കണം. അതുപോലെ സാലറി കറക്റ്റായിട്ട് കൊടുക്കണം. നമുക്ക് സെയിൽസ് നടന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും അവിടെ കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം? സാലറി നൽകുക തന്നെ വേണം. ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടയ്ക്കുക തന്നെ വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മാറ്റമൊന്നും ഉണ്ടാവില്ല നമ്മുടെ സെയിൽസിനെയോ എന്താണ് പ്രൊഡക്ഷനോ ഒന്നും എന്താണ് അനുസരിച്ചിട്ട് കോസ്റ്റിൽ ഒരു മാറ്റമില്ലാതെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ സാലറി, റെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ,
അടുത്തത് വേരിയബിൾ കോസ്റ്റ്. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, വേരി ചെയ്യുന്നതാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് മെറ്റീരിയൽ എത്രയുണ്ട്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ ലേബർ ആൻഡ് പവർ, അതൊക്കെ അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ എത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് കോസ്റ്റ് വേരി ചെയ്യുന്നതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് ഉണ്ട്, എത്രത്തോളം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന കോസ്റ്റ്, വില മാറ്റം വരുന്ന വിലയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയില് കൂടുന്നതിനനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റം വരും, ഒരു എന്താണ് വിലയിൽ ചെറിയ മാറ്റം വരും, പക്ഷേ ഒത്തിരി അങ്ങോട്ട് വരില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സെയില് കൂടി, ഓക്കെ, നമ്മുടെ കച്ചവടം കൂടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ സാലറി കൊടുക്കുന്നതിൻ്റെ കൂടെ ചെറിയൊരു ടിപ്പ് പോലെ ചെറിയൊരു കമ്മീഷനും കൂടെ ചിലർക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ സെയില് കൂടിയതുകൊണ്ട് ഡയറക്റ്റ്ലി സെയില് കൂടുന്നതിനനുസരിച്ച് സാലറി കൂട്ടുകയൊന്നുമല്ല, പക്ഷേ അവർക്ക് സെയില് നല്ലോണം നടന്നു എന്നുള്ളത് കൊണ്ട് ചെറിയൊരു കമ്മീഷൻ കൊടുക്കുക അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു ചെറിയൊരു മാറ്റമാണ്. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് മൂന്ന് തരത്തിലാണുള്ളത്: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയിലൊന്നും മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ പ്രൊഡക്ഷനും സെയിലും കൂടുന്നതിനനുസരിച്ചിട്ട് വിലയിലൊന്നും മാറ്റമില്ലാത്തത്. ഫോർ എക്സാമ്പിൾ ആണ് റെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനനുസരിച്ചിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന കോസ്റ്റിൽ വ്യത്യാസം വരുന്നതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ സെയിൽ കൂടി എന്നുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കമ്മീഷനൊക്കെ കൊടുക്കുന്നില്ലേ, എന്താണ് സാലറിയുടെ കൂടെ, അങ്ങനെയുള്ളതിന് ചെറിയൊരു മാറ്റം വരുന്നതിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, വില നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്ന മൂന്ന് തിരിവാണ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു ഘടകമെന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും, യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. അതിൽ പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്നിലാസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ ഫേം എന്ന് പറയുന്നത് എന്തായിരിക്കും, നല്ല വില ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രോഡക്റ്റിന് ഹയർ പ്രൈസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്, ഫേമിന് ഒരു ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ യൂട്ടിലിറ്റി ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കാം കോസ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് വില കൂടുന്നതും കുറയുന്നതും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് വിപണിയിൽ ഉണ്ടാവുന്ന മത്സരമാണ് പറയുന്നത്. വിപണിയിൽ ഉണ്ടാവുന്ന മത്സരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. അതെന്താണ് വിപണിയിൽ ഉണ്ടാവുന്ന മത്സരം എന്ന് പറഞ്ഞത്, അതായത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നിറയെ ആളുകൾ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നല്ല വില കൂട്ടാൻ പാടില്ല അല്ലേ. ഒത്തിരി ആളുകൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വില കുറയ്ക്കും. ഇനി അധികം ആളുകളൊന്നും വാങ്ങിക്കാനില്ല എങ്കിൽ നമ്മൾ വിൽക്കുന്ന സാധനത്തിന് പ്രോഡക്റ്റിന് എന്താണ് അത്യാവശ്യം നല്ല വില ഇടും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈ പ്രൈസ് ഇടാനായിട്ട് പറ്റില്ല, കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല പ്രൈസ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ. അതാണ് വിപണിയിൽ ഉണ്ടാവുന്ന മത്സരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഘടകം. അടുത്തത് നോക്കുക, നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായ നിയന്ത്രണങ്ങൾ. ഓക്കെ, നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ് ചില എസൻഷ്യൽ പ്രോഡക്ട്സിനൊക്കെ ഗവൺമെൻറ് ഒരു നിശ്ചിത വില ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് വിലയിടാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് അതിന് ആ ഒരു നിശ്ചിത വില മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഒരു പ്രൊഡക്റ്റിന്. ഫോർ എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ നമ്മൾ എന്താണ് മരുന്നുകൾ, ഓക്കെ, നമുക്ക് എന്താണ് അതുപോലെ തന്നെ എസൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതിനൊക്കെ ഗവൺമെൻറ് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് നമുക്കതിൽ വിലയിൽ മാറ്റമൊന്നും വരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ വില നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഘടകമാണ്. എന്ത്, ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഒരു നിശ്ചിത വിലയ്ക്ക് അപ്പുറത്തേക്ക് വില ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വില കൂട്ടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. ഇനി വില നിർണയ ലക്ഷ്യങ്ങൾ. ഓക്കെ, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വില നിർണയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വില നിർണയ ലക്ഷ്യങ്ങൾ, അതായത്
നമ്മുടെ ഏതൊരു കമ്പനിക്കാണെങ്കിലും ചില ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ. എന്തൊക്കെയാണ്? ഇപ്പോൾ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ആ ഒരു ലീഡർഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് അല്ലെ കോമ്പറ്റീറ്റീവ് വേൾഡാണ് ഇപ്പോൾ, അപ്പോൾ അവിടെ സർവൈവ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ നല്ലൊരു ലീഡർഷിപ്പ് അറ്റൈൻ ചെയ്യുക, അങ്ങനെ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ടാവും ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഘടകമാണ്. പിന്നെ ഉപയോഗിക്കുന്ന വിപണന രീതികൾ, ഓക്കെ, മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ്, ഉപയോഗിക്കുന്ന വിപണന രീതികൾ എന്ന് പറയുന്നതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ പ്രൈസ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഒരു പ്രോഡക്റ്റിന് സെയിൽ ചെയ്യാനായിട്ടുള്ള സെയിൽസ്മാൻ്റെ, ഓക്കെ, സെയിൽസ്മാൻ എങ്ങനെയുള്ള ആളാണ്, അയാളുടെ ക്വാളിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, എത്രത്തോളം ചിലവ് വരുന്നതാണ്, അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്സ് എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പ്രൈസിൽ വ്യത്യാസം വരും അല്ലെ. ഉപയോഗിക്കുന്ന വിപണന രീതികൾ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്, സെയിൽസ്മാൻ അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, ഏതൊക്കെ രീതിയിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു വിലയിൽ അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് വിലയിടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെ നിശ്ചയിക്കുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. ഏതൊക്കെയാണ്? ഉൽപ്പന്നത്തിനുള്ള ചിലവ്, ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും, വിപണിയിലുണ്ടാവുന്ന മത്സരം, നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, വില നിർണയ ലക്ഷ്യങ്ങൾ, ഉപയോഗിക്കുന്ന വിപണന രീതികൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണ്ടവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ പറയുന്നത് വിതരണ മാർഗങ്ങളാണ്. ഓക്കെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. വിതരണ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വിതരണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയും വ്യാപാരികളെയും പ്രവർത്തകരെയും വിതരണ മാർഗങ്ങൾ എന്ന് നിർവചിക്കാം. എന്താണ് വിതരണ മാർഗങ്ങൾ, മനസ്സിലായോ ഡെഫിനിഷൻ വായിച്ചിട്ട്? അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് പ്ലേസിൽ എത്തിക്കുക. ഓക്കെ, നമ്മൾ കസ്റ്റമേഴ്സ് ഒരു സാധനം വാങ്ങിക്കണം, അപ്പോൾ നമ്മുടെ പക്കൽ കറക്റ്റായിട്ട് സാധനങ്ങൾ എത്തിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് വിതരണ മാർഗങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഡെഫിനേഷൻ വായിച്ചു നോക്കൂ. വിതരണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകളെയും, അതായത് കസ്റ്റമേഴ്സിനെയും സ്ഥാപനങ്ങളെയും വ്യാപാരികളെയും പ്രവർത്തകരെയും വിതരണ മാർഗങ്ങൾ എന്ന് നിർവചിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നോക്കുക ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ വിതരണ മാർഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആദ്യം നോക്കുക ഉൽപ്പാദകൻ. ഓക്കെ, ഫസ്റ്റിൽ ആരാണ് വരുന്നത്? ഉൽപ്പാദകൻ, അതായത് പ്രൊഡ്യൂസർ, ദെൻ മൊത്ത വ്യാപാരി ഹോൾസെയിലർ, ദെൻ ചെറുകിട വ്യാപാരി റീറ്റെയിലർ, പിന്നെ ഉപഭോക്താവ് കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ ഇതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഓർഡർ പഠിച്ചേക്കുക. ഉൽപ്പാദകൻ, മൊത്ത വ്യാപാരി, ചെറുകിട വ്യാപാരി, ഉപഭോക്താവ്, ഇതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വിതരണ മാർഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അല്ലെങ്കിൽ മിഡിൽമെൻ. മിഡിൽമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടനിലക്കാരൻ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ വിതരണ മാർഗങ്ങളുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ധർമ്മം, ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിഡിൽമാൻ്റെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത് തരംതിരിക്കലാണ്, സോർട്ടിങ് അഥവാ തരംതിരിക്കൽ. അപ്പോൾ എന്താണ്, ആ പേരിൽ തന്നെയുണ്ട്, തരംതിരിക്കൽ. അപ്പോൾ ഇടനിലക്കാരെന്ന് പറയുമ്പോൾ അവർ വിവിധ കമ്പനികളിൽ നിന്ന് അല്ലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നായിരിക്കും എന്ത് ഈ പ്രോഡക്ട്സ് എല്ലാം എന്താണ് ശേഖരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം, ക്വാളിറ്റി, അതിൻ്റെ സൈസ്, അതൊക്കെ നോക്കിയിട്ട് ഓരോ ഇനങ്ങളായിട്ട് തരംതിരിച്ച് വെക്കണം അല്ലേ. ഇടനിലക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ കടകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ശേഖരിക്കുകയും അല്ലെ കടകളിലേക്ക് കൊടുക്കുകയും ഒക്കെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇടനിലക്കാരൻ അല്ലെങ്കിൽ മിഡിൽമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡിൽമാൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ഇവർ പല പല കമ്പനീസിൽ നിന്നായിരിക്കും പല പല പ്രോഡക്ട്സും വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഓരോ സൈസിലുള്ളതും ഓരോ ക്വാളിറ്റിയിലുള്ളതും
അല്ലേ, അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും സൈസും ക്വാളിറ്റിയും അതിൻ്റെ എന്താണ് പെർഫോമൻസും എല്ലാം നോക്കിയിട്ട് ഓരോ പ്രോഡക്റ്റിനെയും വേർതിരിക്കുക, തരംതിരിക്കുക എന്ന് പറയുന്നതായിരിക്കും ആദ്യത്തെ എന്താ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് തരംതിരിക്കൽ അല്ലെങ്കിൽ സോർട്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേണ്ടവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ആദ്യം ഫുൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ PDF ജസ്റ്റ് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടവരുണ്ടെങ്കിൽ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. അടുത്തത് നോക്കുക, ശേഖരണം. ഓക്കെ, ശേഖരണം അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അക്യൂമുലേഷൻ അല്ലെങ്കിൽ ശേഖരണം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ എന്താണ് സാധനങ്ങൾ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കൈമാറ്റം എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈമാറ്റം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളെയും, നമ്മളിപ്പോൾ കുറേ അധികം പ്രോഡക്റ്റ്സ് ഉണ്ടാകും, അപ്പോൾ അതിൽ ഒരേ സ്വഭാവമുള്ള പ്രോഡക്റ്റിനെയെല്ലാം ഒരു ഇതിലാക്കിയിട്ട്, ഓക്കെ, നമ്മൾ എന്താണ് അതിൻ്റെ കൈമാറ്റം സുഗമമാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം പ്രോഡക്റ്റ്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരേ ക്യാരക്ടേഴ്സ് വരുന്ന ഒരേ സ്വഭാവമുള്ള പ്രോഡക്ട്സിനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ പെടുത്തും, വേറെ പ്രോഡക്ട്സിനെ വേറെ ഗ്രൂപ്പിൽ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ശേഖരിച്ചിട്ട് അതിനെ കൈമാറ്റം ചെയ്യുന്ന രീതി, അതാണ് ശേഖരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തരംതിരിക്കൽ, ആദ്യം എന്ത് ചെയ്യും, വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള പ്രോഡക്ട്സിന് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും ക്വാളിറ്റിയും സൈസും പെർഫോമൻസും ഒക്കെ അനുസരിച്ചിട്ട് അതിനെല്ലാം തരം തിരിച്ചു വയ്ക്കും. അതിനുശേഷം ഓരോന്നിനെയും എന്ത് ചെയ്യും, അതിൻ്റെ പൊതു സ്വഭാവം വരുന്നതിനെല്ലാം ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് അങ്ങനെ ശേഖരിച്ച് വയ്ക്കും. ഓക്കെ, ഇനി അടുത്തത് വിഭജനം. വിഭജനം അല്ലെങ്കിൽ അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമുക്ക് ഈ മൊത്തം പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിന് നമുക്ക് എന്താണ് കച്ചവടം ചെയ്യണം, സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് സൗകര്യമായിട്ട് അതിന് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ടും പാക്കറ്റുകളൊക്കെ ആക്കിയിട്ട് മാറ്റണം. ആ പ്രക്രിയേനെയാണ് വിഭജനം അല്ലെങ്കിൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായിട്ടുള്ള ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കിയിട്ടും ചെറിയ ചെറിയ കെട്ടുകളൊക്കെ ആക്കിയിട്ട് പ്രോഡക്ട്സിനെ മാറ്റുന്നതിനെയാണ് വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ ഫംഗ്ഷനാണ്. പിന്നെ ഇടകലർത്തൽ അല്ലെങ്കിൽ അസോർട്ടിങ് എന്ന് പറയുന്നത്, ഇടകലർത്തൽ അല്ലെങ്കിൽ അസോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്താണ് പല സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും, അവർ ആളുകൾ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന പ്രകാരം ഈ വിവിധ എന്താണ് എല്ലാ പ്രോഡക്ട്സിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്ക് വിതരണം ചെയ്യുന്നു. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു നോക്കുക, ഒരു സ്പോർട്സ്മാൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഇപ്പോൾ ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ തന്നെ പല പ്രോഡക്ട്സ്, ഇപ്പോൾ ബാറ്റ് ഒരു കമ്പനിയിൽ നിന്ന് എടുത്തതായിരിക്കും, ബോള് വേറൊരു കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഹെൽമെറ്റ് വേറൊരു കമ്പനിയിൽ നിന്ന് എടുത്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രിക്കറ്റിന് തന്നെ ആവശ്യമുള്ള പല പ്രോഡക്ട്സ് ഉണ്ട്, അതെല്ലാം പല പല കമ്പനീസിൽ നിന്നും എടുത്തിട്ടുള്ളതായിരിക്കും, പലയിടത്തായിരിക്കും. അപ്പോൾ അതിനെയെല്ലാം കൂടിയിട്ട് അവരെന്ത് ചെയ്യും, ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ള പല കമ്പനീസിൽ നിന്നും എടുത്തിട്ടുള്ള പ്രോഡക്ട്സിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാക്കറ്റ് ിട്ട് മാറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുക, അതാണ് ഇടകലർത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ക്രിക്കറ്റിൻ്റെ കാര്യം. ഓക്കെ, ബാറ്റ്, ബോള്, ഹെൽമെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പല കമ്പനീസിൽ നിന്നും ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അത് പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ക്രിക്കറ്റിൻ്റെ മൊത്തമായിട്ടുള്ള സാധനങ്ങൾ സെറ്റോടെയാണ് വാങ്ങിക്കുക. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു സെറ്റാക്കി മാറ്റുക എന്ന് പറയുന്നത് ഈ മിഡിൽമാൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അടുത്തത് ഉൽപ്പന്ന പ്രോത്സാഹനം. ഉൽപ്പന്ന പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോഷൻ. പ്രോഡക്റ്റ് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രധാനമായും പരസ്യവും അതുപോലെ തന്നെ വിൽപ്പന വർധന പ്രവർത്തനങ്ങളും. അത് വെച്ചാൽ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് അറിയണം, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ പരസ്യപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. നമുക്ക് അറിയുന്നതാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ആളുകളെ അറിയിക്കുക, അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് അവരെ കൺവീൻസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് എന്ത് പ്രോഡക്റ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഉൽപ്പന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത്. അതും എന്താണ് ഒരു ഇടനിലക്കാരൻ്റെ മിഡിൽമാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അടുത്തത് മധ്യസ്ഥത വഹിക്കൽ. മധ്യസ്ഥത വഹിക്കൽ അല്ലെങ്കിൽ നെഗോഷിയേഷൻ. ഓക്കെ, മധ്യസ്ഥത വഹിക്കൽ അല്ലെങ്കിൽ നെഗോഷിയേഷൻ. അതായത് മധ്യസ്ഥത വഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ആര് എന്താണ് റോള് ചെയ്യുന്നുണ്ട്, മിഡിൽമാൻ ചെയ്യുന്നുണ്ട്, ഒരു ഇടനിലക്കാരൻ ചെയ്യുന്നുണ്ട്. ഇനി ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉപഭോക്താവിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടും ആര് നിൽക്കുന്നുണ്ട്, ഈ ഇടനിലക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെയും ഇടയിൽ, പ്രൊഡ്യൂസറുടെയും കസ്റ്റമേഴ്സിൻ്റെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഒരു മധ്യസ്ഥത വഹിക്കൽ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടെ ആർക്കുണ്ട്, ഇടനിലക്കാരന് ഉണ്ട്.
ഇനി അപകട സാധ്യത ഏറ്റെടുക്കൽ, റിസ്ക് ടേക്കിംഗ്. ഓക്കെ, അപകട സാധ്യത ഏറ്റെടുക്കൽ, അതായത് ഇപ്പം നമ്മൾ എന്താണ് ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഇടനിലക്കാരൻ എന്ത് ചെയ്യണം, ഒരു പ്രോഡക്റ്റ് വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്താണ് വിലകളിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് കേടുപാടുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ സമയത്തിടയിൽ അല്ലെങ്കിൽ മോഷണം സംഭവിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ റിസ്ക് ഒക്കെ ആരുടെ മേത്താണ് വരിക, ഈ ഇടനിലക്കാരൻ്റെ മേത്താണ് വരിക. അപ്പോൾ ഈ അപകട സാധ്യത ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, ആരുടെ, ഇടനിലക്കാരൻ്റെ, മിഡിൽമാൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വിതരണ മാർഗങ്ങളുടെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ഒരു മിഡിൽമാൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തരംതിരിക്കൽ അല്ലെങ്കിൽ സോർട്ടിംഗ്, ശേഖരണം അഥവാ അക്യുമുലേഷൻ, വിഭജനം അഥവാ അലോക്കേഷൻ, ഇടകലർത്തൽ അഥവാ അസോർട്ടിംഗ്, ഉൽപ്പന്ന പ്രോത്സാഹനം അഥവാ പ്രോഡക്റ്റ് പ്രൊമോഷൻ, മധ്യസ്ഥത വഹിക്കൽ അഥവാ നെഗോഷിയേഷൻ, അപകട സാധ്യത ഏറ്റെടുക്കൽ അഥവാ റിസ്ക് ടേക്കിംഗ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് വിവിധ ഇനം വിതരണ മാർഗങ്ങളാണ് പറയുന്നത്, ടൈപ്സ് ഓഫ് ചാനൽസ് ആണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള വിതരണ രീതിയുണ്ട്, പരോക്ഷ വിതരണ മാർഗങ്ങളുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ടുള്ള വിതരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതലം എന്നാണ് പറയുന്നത്, ശൂന്യതലം അല്ലെങ്കിൽ ഡയറക്റ്റ് ചാനൽ, സീറോ ലെവൽ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മയുണ്ട് എല്ലാവർക്കും. നോക്കുക, നേരിട്ടുള്ള വിതരണ രീതി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ടാണ് പ്രോഡക്റ്റ് എത്തുന്നതെങ്കിൽ ഇടയ്ക്ക് ആരും ഇല്ല, ഒരു ഇടനിലക്കാരനും ഇല്ല. ഓക്കെ, ആരുമില്ല, ഡയറക്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ടാണ് പ്രോഡക്റ്റ് എത്തുന്നതെങ്കിൽ, ഓക്കെ, മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ടാണ് പ്രോഡക്റ്റ് എത്തുന്നതെങ്കിൽ ഇടയിൽ ആരുമില്ല, അങ്ങനെ അതുകൊണ്ടാണ് അവിടെ സീറോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇടയ്ക്ക് ആരുമില്ല, ഇടനിലക്കാർ ആരുമില്ല, അതുകൊണ്ടാണ് ശൂന്യതലം അല്ലെങ്കിൽ സീറോ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നേരിട്ടുള്ള വിതരണ രീതി, ശൂന്യതലം, ഡയറക്റ്റ് ചാനൽ, സീറോ ലെവൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് മെയിൽ ഓർഡർ വിൽപ്പന, ഇൻ്റർനെറ്റ് വഴിയുള്ള വിൽപ്പന, സ്വന്തം വിൽപ്പന, പ്രതിനിധികളെ ഉപയോഗിച്ചുള്ള വിൽപ്പന. ഓക്കെ, KFC, നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFC ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ശൂന്യതലം, ഓക്കെ, നേരിട്ടുള്ള വിതരണ രീതി എന്ന് പറയുന്നത്. ഇനി പരോക്ഷ വിതരണ മാർഗങ്ങൾ, പരോക്ഷ വിതരണ മാർഗങ്ങൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ചാനൽസ് എന്ന് പറയുന്നത് അത് നമ്മൾ മൂന്ന് തലത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഏകതല വിതരണ ശൃംഖല, പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഏകതല വിതരണ ശൃംഖല അല്ലെങ്കിൽ വൺ ലെവൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, പ്രൊഡ്യൂസർ, ഓക്കെ, ഉൽപ്പാദകൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ, ഇവിടെ ഉപഭോക്താവ് കൺസ്യൂമർ ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറുടെയും കൺസ്യൂമറുടെയും ഇടയിൽ ആരാണുള്ളത്? ചില്ലറ വ്യാപാരി ഉണ്ട് അല്ലേ. അപ്പോൾ ഉൽപ്പാദകൻ, ദെൻ ചില്ലറ വ്യാപാരി, ഉപഭോക്താവ്. അപ്പോൾ ഉൽപ്പാദകൻ്റെയും ഉപഭോക്താവിൻ്റെയും, പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ചില്ലറ വ്യാപാരി എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ഏകതല വിതരണ ശൃംഖല. ഓക്കെ, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകം, ഏകം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാണ് അല്ലേ, വൺ ലെവൽ ചാനൽ. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇടനിലക്കാരനായിട്ട്. അപ്പോൾ ഉൽപ്പാദകൻ, ചില്ലറ വ്യാപാരി, ഉപഭോക്താവ്, പ്രൊഡ്യൂസർ, റീറ്റെയിലർ, കൺസ്യൂമേഴ്സ്, ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരാൾ മാത്രമേ ഉള്ളതെങ്കിൽ അതിന് ഏകതല വിതരണ ശൃംഖല എന്ന് പറയും. ഓക്കെ, ഏകതല വിതരണ ശൃംഖല. ഇനി ഇതല്ലാതെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രൊഡ്യൂസറുടെ ഇടയിലും പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലും ഒരാളുണ്ടാവും അല്ലേ, കാറിനൊക്കെ ഒരു റീറ്റെയിലർ ഉണ്ടാവും. അപ്പോൾ അയാൾ വഴിയാണ് നമ്മൾ കച്ചവടമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇടയ്ക്ക് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏകതല വിതരണ ശൃംഖല എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ്വിതല വിതരണ ശൃംഖല. ദ്വിതല വിതരണ ശൃംഖല എന്ന് പറയുമ്പോൾ ടു ലെവലാണ് അല്ലേ. ടു ലെവൽ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെയും ഇടയിൽ രണ്ടാളുകളുണ്ടാവും. നോക്കുക, മൊത്തക്കച്ചവടക്കാരൻ, ചില്ലറ വ്യാപാരി. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസർ, ദെൻ ഹോൾസെയിലർ, റീറ്റെയിലർ, പിന്നെ കൺസ്യൂമർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഉൽപ്പാദകൻ്റെയും ഉപഭോക്താവിൻ്റെയും ഇടയിൽ, പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ രണ്ട് ഇടനിലക്കാരുണ്ട് അല്ലേ. മൊത്തക്കച്ചവടക്കാരനും ഉണ്ട്, ചില്ലറ വ്യാപാരിയുണ്ട്, ഹോൾസെയിലറും ഉണ്ട്, റീറ്റെയിലറും ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിതല വിതരണ ശൃംഖല. പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഉപഭോക്താവിൻ്റെയും ഇടയിൽ രണ്ട് ഇടനിലക്കാരുണ്ടെങ്കിൽ ദ്വിതല വിതരണ ശൃംഖല എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഏതാണ്? സോപ്പ്, ഓയില്, ഷുഗർ, റൈസ്, നമ്മൾ
സാധാരണ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത് എന്താണ്? അവിടെ രണ്ട് ആളുകളുണ്ട് അല്ലേ. ആദ്യം പ്രൊഡ്യൂസർ ഉണ്ട്, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ് എന്തേക്കും സാധനങ്ങൾ എടുക്കും, അവിടെ നിന്നും റീറ്റെയിലേഴ്സ് എടുത്തിട്ട് വരും, അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് ആളുകളെ ഇടയിൽ വരുന്നത് കൊണ്ട് അവിടെ എന്താണ്, ദ്വിതല വിതരണ ശൃംഖലയാണ്. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ കടകളിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെ എന്താണ്, ദ്വിതല വിതരണ ശൃംഖലയാണ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് ത്രിതല വിതരണ ശൃംഖല. ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്, മൂന്നാണ് അല്ലേ. അപ്പോൾ ത്രീ ലെവൽ ചാനൽ. അപ്പോൾ മൂന്ന് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഉൽപ്പാദകൻ്റെയും ഉപഭോക്താവിൻ്റെയും ഇടയിൽ, പ്രൊഡ്യൂസറുടെയും കൺസ്യൂമേഴ്സിൻ്റെയും ഇടയിൽ മൂന്നാളുകളുണ്ടാവും. ആരൊക്കെയാണ്, ഞാനിവിടെ ഒരാളെ വിട്ടുപോയി. ഓക്കെ, ഏജൻ്റ് ഉണ്ടാവും, ഒരു മൊത്തക്കച്ചവടക്കാരനുണ്ടാവും, പിന്നെ ഇവിടെ ചില്ലറ വ്യാപാരിയും കൂടെ ഉണ്ടാവും കേട്ടോ. എഴുതിയപ്പോൾ വിട്ടുപോയതാണേ. ചില്ലറ വ്യാപാരിയും കൂടെ ഉണ്ടാവും, ചില്ലറ വ്യാപാരിയുടെ കയ്യിൽ നിന്നാണ് ഉപഭോക്താവിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപ്പാദകൻ, ഏജൻ്റ് ഉണ്ടാവും, മൊത്തക്കച്ചവടക്കാരനുണ്ടാവും, ചില്ലറ വ്യാപാരിയും ഉണ്ടാവും, ദെൻ ഉപഭോക്താവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് എന്ത്, ത്രിതല വിതരണ ശൃംഖല എന്ന് പറയുന്നത്, ത്രീ ലെവൽ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം, വിതരണ ശൃംഖലയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വിതരണ ശൃംഖലയെ എന്താണ് നിർണ്ണയിക്കുന്ന, വിതരണ ശൃംഖലയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ചോയ്സ് ഓഫ് ചാനൽസ് ആണ് പറയുന്നത്. ആദ്യത്തേത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അതായത് പ്രോഡക്റ്റ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു ഉൽപ്പന്നം. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ എഴുതിയിട്ടില്ല, വേണ്ടവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മൊത്തം ടോപ്പിക്സ് ചെയ്തില്ലേ, അപ്പോൾ അവിടെ അതിൻ്റെ PDF ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ PDF ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ PDF ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ആ നോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിതരണ ശൃംഖലയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അതായത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് പറയുന്നത്, പ്രോഡക്ട്സ് റിലേറ്റഡ് ഫാക്ട്സ്. അപ്പോൾ ഇവിടെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, അതായത് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആണോ അതുപോലെ കൺസ്യൂമർ ഗുഡ്സ് ആണോ എന്നുള്ളത് നോക്കുക. അതായത് വ്യാവസായിക ഉൽപ്പന്നമാണോ ഉപഭോക്തൃ ഉൽപ്പന്നമാണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഉപഭോക്തൃ ഉൽപ്പന്നം അതായത് കൺസ്യൂമർ ഗുഡ്സ് ആണോ അതോ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണോ ഒരു ഉൽപ്പന്നം എന്നുള്ളത് നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണെന്ന് വിചാരിക്കുക, വ്യാവസായിക ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനുള്ള കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും അല്ലേ. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഒക്കെ എന്നും സ്ഥിരമായിട്ട് ആളുകൾ വാങ്ങിക്കോ ഇല്ല, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും കുറച്ച് ആളുകളൊക്കെയാണ് വാങ്ങിക്കുള്ളൂ, അപ്പോൾ കുറച്ച് കൺസ്യൂമേഴ്സാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള വിതരണ മാർഗം എങ്ങനെയായിരിക്കണം, ഡയറക്റ്റ് ചാനലായിരിക്കും നല്ലത് അല്ലേ, നേരിട്ടുള്ള വിതരണം, ചെറിയ വിതരണമായിരിക്കും നല്ലത് അല്ലേ. പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രോഡക്ട്സ് എങ്ങനെയുള്ളതാണെന്ന് നോക്കുക, ഇൻഡസ്ട്രിയൽ ആണോ കൺസ്യൂമർ ഗുഡ്സ് ആണോ എന്ന് നോക്കുക. അതായത് വ്യാവസായിക ഉൽപ്പന്നമാണോ ഉപഭോക്തൃ ഉൽപ്പന്നം, വ്യാവസായിക ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എപ്പോഴെങ്കിലുമൊക്കെയാണ് ആളുകൾ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ ഇടനിലക്കാരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തുന്ന ഡയറക്റ്റ് ചാനലാണ് നല്ലത്, നേരിട്ടുള്ള വിതരണ ശൃംഖലയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി കൺസ്യൂമർ ഗുഡ്സ് ആണെങ്കിലോ, കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മിഡിൽമാൻ വേണം അല്ലേ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപഭോക്താക്കൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്, ഇപ്പോൾ സോപ്പ്, എണ്ണ, പഞ്ചസാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് പോയി വാങ്ങിക്കാനായിട്ട് അതാണോ പറ്റുന്നത്, അല്ല. അപ്പോൾ അവിടെ ഒരു മിഡിൽമാൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അത് ചില്ലറ വ്യാപാരികളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മുടെ സാധാരണ കടകളിൽ പോയിട്ടല്ലേ വാങ്ങിക്കുന്നത്, അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടാണോ വാങ്ങിക്കാൻ പറ്റുക, അല്ല. നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങിക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് വാങ്ങിക്കാം, കാരണം എന്താണ്, നമ്മൾ വല്ലപ്പോഴും ആണ് വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ചാനലാണ് നല്ലത്. ഇനി കൺസ്യൂമർ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന അരി, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റീറ്റെയിലർ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നതാണ്, നമ്മുടെ അടുത്തുള്ള കടകളിൽ പോയിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ് അവിടെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ലോങ് നെറ്റ്വർക്ക് ചാനലാണ് അല്ലേ, പരോക്ഷ വിതരണ ശൃംഖലയാണ് നല്ലത്. ഓക്കെ, അതാണ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഇനി അതുപോലെ തന്നെ നോക്കുക ഒന്നും കൂടെ, ഞാൻ അടുത്ത ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി, ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ തന്നെ. ഇനി ഇപ്പോൾ എന്താണ്, പെട്ടെന്ന് ചീത്തയായി പോകുന്ന പ്രോഡക്ട്സ് ആണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ചീത്തയായി പോകുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രോഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് നല്ലത്, നമുക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് വാങ്ങിക്കുന്ന ഷോർട്ട് ചാനലാണ്
നല്ലത്. ഒരുപാട് മിഡിൽമെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് എന്താണ് ഇടനിലക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈമാറി 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 വരുമ്പോഴേക്കും ആ സാധനം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല അല്ലേ. നമ്മളിപ്പോൾ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് നമുക്ക് നല്ലത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഷോർട്ട് ചാനലാണ്, നേരിട്ടുള്ള വിതരണ ശൃംഖലയാണ് നല്ലത്. ഇനി അല്ലെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ഒക്കെ വലുതാണെങ്കിൽ, നല്ല വിലയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലെ നേരിട്ട് പോയി വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇടനിലക്കാരെ വയ്ക്കാത്തതാണ് നല്ലത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, നമുക്കതുപോലെ തന്നെ നേരിട്ടുള്ള വിതരണ ശൃംഖലയാണ് നല്ലത്. അപ്പോൾ അതാണ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വ്യാവസായിക ഉൽപ്പന്നമാണോ കൺസ്യൂമർ ഗുഡ്സ് ആണോ എന്ന് നോക്കുക. ചീത്തയായി പോകുന്ന ഫ്രൂട്ട് എന്താണ് പ്രോഡക്ട്സ് ആണോ അങ്ങനെയുള്ളത് നോക്കുക. വാല്യൂ ഓഫ് പ്രോഡക്റ്റ് നോക്കുക. അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രോഡക്ട്സ് ആണോ, ഇങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നേരിട്ടുള്ള വിതരണ ശൃംഖലയാണോ അല്ലാത്ത പരോക്ഷ വിതരണ ശൃംഖലയാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. മനസ്സിലായോ? അടുത്തത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ തന്നെ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഏതാണ് നല്ലത്? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്, നേരിട്ടുള്ള വിതരണ ശൃംഖലയാണ് നല്ലത് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ കമ്പനിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത് അല്ലേ. അതാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മത്സര ഘടകങ്ങൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഫാക്ടേഴ്സ്. മത്സര ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നു, ഇതേ സെയിം ഇൻഡസ്ട്രിയിലുള്ളവർ ഏത് മാർഗമാണോ സ്വീകരിക്കുന്നത് അതേ മാർഗം തന്നെ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ഒരേ പ്രോഡക്റ്റാണ്, ഒരേ സെയിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണെങ്കിൽ അവർ ഏത് രീതിയാണോ ഉപയോഗിക്കുന്നത് ആ രീതി തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അതാണ് മത്സര ഘടകങ്ങൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി വിപണി ഘടകങ്ങൾ. വിപണി ഘടകങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇപ്പോൾ സൈസ് ഓഫ് മാർക്കറ്റ് നോക്കുക. അതായത് ഒരുപാട് ആളുകളുണ്ടോ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്, ഒത്തിരി ആളുകളുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഒത്തിരി ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വലിയ പരോക്ഷമായിട്ടുള്ള വിതരണ ശൃംഖലയാണ് നല്ലത് അല്ലേ, ഒത്തിരി ആളുകൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ നോക്കുക. അതായത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ഒരു ചെറിയ ഏരിയയിലുള്ളവരാണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഷോർട്ട് ചാനലാണ് നല്ലത് അല്ലെ, നേരിട്ടുള്ള വിതരണമാണ് നല്ലത്. അല്ലാതെ പല 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 ഇടത്തായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ലോങ് ചാനൽസ് വേണ്ടി വരും. നമ്മൾ പെട്ടെന്ന് അല്ലെ അടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ബയേഴ്സ് എല്ലാം ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നേരിട്ടുള്ള വിതരണ രീതിയായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. അതുപോലെ പാരിസ്ഥിതിക ഘടകങ്ങൾ നോക്കണം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതായത് എന്താണ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ, ഡിപ്രസ്ഡ് എക്കണോമിയൊക്കെ ഉള്ളത്, അതായത് ഈ സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വില കുറയ്ക്കാനൊക്കെ ആയിട്ട് അല്ലേ, നമ്മൾക്ക് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ടുള്ള വിതരണമായിരിക്കും നല്ലത്. ഇടനിലക്കാരെയൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ കുറേയധികം നമുക്ക് നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ പാരിസ്ഥിതിക ഘടകങ്ങൾ നോക്കണം, നമുക്ക് സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉള്ള സമയമാണോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ചാനൽസ് ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള വിതരണമായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വിപണി ഘടകങ്ങളിൽ, ഇപ്പോൾ ക്വാളിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ, ഇപ്പോൾ ഓർഡറിൻ്റെ സൈസൊക്കെ നോക്കുക. ഓർഡറിൻ്റെ സൈസൊക്കെ അത്യാവശ്യം എന്താണ് ചെറുതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ചാനൽസ് ആണ് നല്ലത്, ഇടനിലക്കാരെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി വലിയ ലാർജ് സൈസിലൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് നേരിട്ടുള്ള വിതരണമായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിതരണ ശൃംഖലയെ നിർണ്ണയിക്കുന്നത്. അതായത് ഏത് ചാനലാണ്, നേരിട്ടുള്ള വിതരണമാണോ, സീറോ ലെവലാണോ, അല്ലെങ്കിൽ നമ്മൾ പരോക്ഷമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ മൊത്തക്കച്ചവടക്കാരും ചില്ലറ വ്യാപാരിയും ഒക്കെ ആയിട്ടുള്ള ചാനൽസ് ആണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണോ കൺസ്യൂമർ ഗുഡ്സ് ആണോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞു, മത്സര ഘടകങ്ങൾ, വിപണി ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൊമോഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഒരു ഉൽപ്പന്നത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
കൺസ്യൂമേഴ്സിന് ആ ഒരു ഉൽപ്പന്നമുണ്ട് അല്ലെ, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഉണ്ട്. ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവരുടെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അതാണ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ, ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് സാധ്യമായ അറിവുകൾ നൽകി അവരെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇരട്ട ലക്ഷ്യവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഉപയോഗമാണ് പ്രൊമോഷൻ. ഓക്കെ, ഇത്രയുള്ളൂ. ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് അറിവുണ്ടാവണം, അല്ലെ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് അവരറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, ആ ഉൽപ്പന്നം വാങ്ങാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ മാക്സിമം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കണം. അങ്ങനെ ഈ രണ്ട് ലക്ഷ്യമുണ്ട്, ഉൽപ്പന്നത്തെക്കുറിച്ച് അറിവുണ്ടാവണം, പിന്നെ അവരെ അത് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കണം. ഇങ്ങനെ ഈ രണ്ട് ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇരട്ട ലക്ഷ്യവുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ ഉപയോഗം, അതാണ് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വിൽപ്പന വർധക മിശ്രിതം, അതായത് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് വിപണനക്കാർ, കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ആശയവിനിമയ തന്ത്രങ്ങൾ നമുക്കറിയാം. പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? പരസ്യം ചെയ്യൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് അല്ലെ, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹനം സെയിൽസ് പ്രൊമോഷൻ, പ്രചാരണം പബ്ലിസിറ്റി, ഇതെല്ലാം എന്താണ്? പ്രൊമോഷന് വേണ്ടിയിട്ട് കച്ചവടക്കാർ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് അല്ലെ. പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, അതുപോലെ തന്നെ വിൽപ്പന പ്രോത്സാഹനം, പ്രചാരണം, ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് പരസ്യം ചെയ്യൽ? പരസ്യം ചെയ്യൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അഡ്വർടൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ചില സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിപണനക്കാർ പണമടച്ച് നേടിയെടുക്കുന്ന വ്യക്തിയേതര ആശയവിനിമയ രൂപമാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പണമടയ്ക്കും അല്ലെ, പണമടച്ച് ചെയ്യുന്ന ഒരു ആശയവിനിമയ രൂപമാണ് പരസ്യം ചെയ്യൽ. പരസ്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പണം കൊടുക്കുന്നുണ്ട് അല്ലെ, പണം കൊടുത്ത് പരസ്യം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണമടച്ച് നേടിയെടുക്കുന്ന ഒരു ആശയവിനിമയ രൂപമാണ് ഈ പരസ്യം ചെയ്യൽ അല്ലെങ്കിൽ അഡ്വർടൈസിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പണമടച്ച് ചെയ്യുന്നതിനാണ് പരസ്യം ചെയ്യൽ അല്ലെങ്കിൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇനി പരസ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, അത് നമുക്കറിയുന്നതാണ്. എന്തൊക്കെയാണ്? റേഡിയോ ഉപയോഗിക്കും, വർത്തമാന പത്രങ്ങൾ, മാഗസിനുകൾ, ടെലിവിഷൻ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പരസ്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിപണനക്കാർ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി പണമടച്ച് നേടിയെടുക്കുന്ന ഒരു ആശയവിനിമയ രൂപമാണ് പരസ്യം ചെയ്യൽ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ, വർത്തമാന പത്രങ്ങൾ, മാഗസിനുകൾ, ടെലിവിഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പരസ്യം ചെയ്യലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ പണച്ചെലവുള്ള രീതിയാണ്, പെയ്ഡ് ഫോമാണ്. നമ്മൾ ഫസ്റ്റിൽ നിന്ന് പറഞ്ഞു, നമ്മൾ എന്താണ്, പണം ചെലവാക്കിയിട്ടാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ചെലവ്? ആര് അതിൻ്റെ പ്രയോജകർ വഹിക്കണം അല്ലെ, പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം, അതിൻ്റെ ചെലവ് വഹിക്കണം. അപ്പോൾ പണച്ചെലവുള്ള ഒരു രീതിയാണ് എന്ത്, ഈ പരസ്യം ചെയ്യൽ എന്ന് പറയുന്നത്. ഇനി വ്യക്തിയേതരം, അതിൻ്റെ അടുത്തൊരു സവിശേഷതയാണ് ഇമ്പേഴ്സണാലിറ്റിയാണ്. വ്യക്തിയേതരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ പരസ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ടെലിവിഷനിലൂടെ നമ്മൾ പരസ്യം കാണുന്നുണ്ട് അല്ലേ, പക്ഷേ പരസ്യം ചെയ്യുന്ന ആളും നമ്മൾ കൺസ്യൂമേഴ്സും തമ്മിൽ നേരിട്ടുള്ളൊരു എന്താണ് റിലേഷൻ ഉണ്ടോ? ഇല്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ മുഖാമുഖം കാണുന്നില്ല, നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് വ്യക്തിയേതരമാണ് എന്ന് പറയാം അല്ലേ. സ്വയം സംഭാഷണമാണ് അവർ ചെയ്യുന്നത്, സ്വന്തമായിട്ട് അവിടെ നിന്ന് പറയുന്നു, നമ്മളത് കേൾക്കുന്നു. അല്ലാതെ നമ്മളും അവരും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു സ്വയം സംഭാഷണമാണ്, നമ്മളും അതായത് കൺസ്യൂമേഴ്സും പരസ്യം ചെയ്യുന്നവരും തമ്മിൽ മുഖാമുഖം കാണുന്നില്ല. അതുകൊണ്ടാണ് അതിനെ വ്യക്തിയേതരമാണ് അല്ലെങ്കിൽ ഇമ്പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സവിശേഷത എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞ പ്രയോജകർ, ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അതായത് ഇപ്പോൾ ഏതെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളോ കമ്പനികളോ ആണ് സാധാരണയായിട്ട് പരസ്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പരസ്യം ചെയ്യുന്നത് ഐഡൻറ്റിഫൈഡ് സ്പോൺസേഴ്സ് ആയിരിക്കും. അതിൻ്റെ ചിലവും ആര് തന്നെ വഹിക്കണം? ഈ സ്പോൺസേഴ്സ് തന്നെ വഹിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പരസ്യം ചെയ്യലിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? പണച്ചെലവുള്ള രീതിയാണ്, വ്യക്തിയേതരമാണ് അല്ലേ, മുഖാമുഖം നമ്മളൊന്നും കാണുന്നില്ല, ഇമ്പേഴ്സണാലിറ്റി ആണ്, നമ്മൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇല്ല, കൺസ്യൂമേഴ്സും പരസ്യം ചെയ്യുന്നവരും തമ്മിൽ. ദെൻ തിരിച്ചറിഞ്ഞ പ്രയോജകർ, ഐഡൻറ്റിഫൈഡ് സ്പോൺസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സവിശേഷതകൾ.
ഇനി മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് ആണ് പറയുന്നത്. മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇത് മാസ് റീച്ച്. ഓക്കെ, മാസ് റീച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം അല്ലേ, നല്ലപോലെ ആളുകളിലോട്ട് എത്താനായിട്ട് പറ്റും അല്ലേ, ഒത്തിരി പേരിലോട്ട്. നമ്മുടെ ടെലിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവരും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പേരിലോട്ട് വൈഡായിട്ട് ഒരു റീച്ച് കിട്ടും. അപ്പോൾ അതാണ് മാസ് റീച്ച് എന്ന് പറയുന്നത്. ഈ അടുത്ത ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, മെറിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നേട്ടങ്ങളാണ് അല്ലേ. മെറിറ്റ്സ് ഓഫ് അഡ്വർടൈസിംഗ് പരസ്യത്തിൻ്റെ നേട്ടങ്ങളാണ് പറയുന്നത്. മാസ് റീച്ച്, മാസ് റീച്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി ഭൂപ്രദേശങ്ങളിലേക്ക് ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പരസ്യത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസ് അല്ലേ. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഉപഭോക്താക്കളുടെ സംതൃപ്തിയും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് ഈ പരസ്യങ്ങൾ എന്താണ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അല്ലേ. കസ്റ്റമേഴ്സിന് ഒരു സംതൃപ്തി ഉണ്ടാവും. നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്നത് കാണുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്, നമ്മൾ വാങ്ങിച്ചൊരു നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളൊരു ആത്മ സംതൃപ്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അല്ലേ. നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് പരസ്യം കാണുമ്പോൾ നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ ആർക്കുണ്ടാവും? കസ്റ്റമേഴ്സിനും ഉണ്ടാവും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തത് എക്സ്പ്രസീവ്നെസ്. എക്സ്പ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒത്തിരി കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് വരും ആവിഷ്കാരം അല്ലേ. എന്താണ്, പരസ്യത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ അവരിലോട്ട് എങ്ങനെയാണ് എന്നുള്ളത് കൺവീൻസ് ചെയ്യിച്ചിട്ട് ഒത്തിരി ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പരസ്യത്തിൽ അല്ലേ. അപ്പോൾ ഒരു ആവിഷ്കാരം, എക്സ്പ്രസീവ്നെസ് അവിടെയുണ്ട്. പിന്നെ എക്കണോമി. എക്കണോമി എന്ന് പറയുമ്പോൾ സാമ്പത്തിക ലാഭം അല്ലേ. ഒരു പരസ്യം മതി, അതെന്താണ് ഒത്തിരി പേരിലോട്ട് മാസ് റീച്ചാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്താണ് ചെലവ് അല്ലേ, സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒത്തിരി പേരിലോട്ട് ബഹുജനങ്ങളിലോട്ട് എത്തും, മാസ് റീച്ച് കിട്ടും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, ആത്മവിശ്വാസവും അതുപോലെ തന്നെ അവർക്കൊരു സംതൃപ്തിയും ഉണ്ടാവും, അതുപോലെ ആവിഷ്കാരവും ഉണ്ടാവും, സാമ്പത്തിക ലാഭവും ഉണ്ടാവും. ഇതൊക്കെയാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ പരസ്യം ചെയ്യലിൻ്റെ പരിമിതി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെസ് ഫോഴ്സ്ഫുൾ ആണ്. ലെസ് ഫോഴ്സ്ഫുൾ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, പക്ഷെ ആരെയും നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെയും പോയിട്ട് നമുക്ക് നിർബന്ധിക്കാനായിട്ട് പറ്റുമോ പരസ്യത്തിലൂടെ? ഇല്ല, നിങ്ങളിത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്, നിങ്ങളിത് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അതാണ് ലെസ് ഫോഴ്സ്ഫുൾ. നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ആരെ കൊണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻസ്, ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് തരുന്നത് അറിയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ പരസ്യം കാണുന്നു, അവർ വാങ്ങിക്കുന്നു, അത് അവരുടെ ഫീഡ്ബാക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഈ പരസ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ കമ്പനി അറിയുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു ഡീമെറിറ്റ്. ഈ ഇൻഫ്ലെക്സിബിലിറ്റി, ഇൻഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്ന ഗ്രൂപ്പുകാർക്ക് മാത്രമായിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയൊന്നും നമുക്ക് ഒന്നും പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഒരു പ്രോഡക്റ്റിന് ഒരു പരസ്യമുണ്ട്, അത് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ പല തരത്തിലുള്ള ആളുകൾ കാണും. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊന്നും നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ പരസ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെയാണോ കാണുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇൻഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലോ ഇഫക്റ്റീവ്നെസ്. ലോ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? എത്ര പേര് പരസ്യം കാണുന്നുണ്ട്, ആ കണ്ടവർ മുഴുവൻ വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെക്കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. ഇതൊക്കെയാണ് എന്തിൻ്റെ, പരസ്യം ചെയ്യലിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഇനി അടുത്തത് വ്യക്തിഗത വിൽപ്പന. കുറച്ച് നേരമായി നമ്മുടെ ക്ലാസ് പോകുന്നു. ഇത് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ വിപണനം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിയുന്നവരെ നോക്കുക കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, അതുകൊണ്ടാണേ. അപ്പോൾ വ്യക്തിഗത വിൽപ്പന, അടുത്തത് വ്യക്തിഗത വിൽപ്പന അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നേരിട്ടിപ്പോൾ ആളുകൾ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വരും അല്ലേ. വീട്ടിലൊക്കെ വന്ന് വിൽക്കുന്ന ആളുകളുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതാണ് എന്ത്, വ്യക്തിഗത വിൽപ്പന എന്ന് പറയുന്നത്. അതായത് തങ്ങളുടെ മുന്നിലുള്ള ഉപഭോക്താക്കളുമായി സംഭാഷണത്തിലൂടെ സന്ദേശങ്ങൾ കൈമാറി വിൽപ്പന നടത്തുന്ന പ്രക്രിയ. നമ്മുടെ വീടുകളിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർ നമ്മളുമായിട്ട് സംഭാഷണമൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വ്യക്തിഗത വിൽപ്പന അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി അടുത്തത് വിൽപ്പന പ്രോത്സാഹനം. അതിനു മുന്നേ ഈ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, വ്യക്തിഗത വിൽപ്പനയുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷതകൾ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ വാങ്ങുന്നയാളും
നിൽക്കുന്ന ആളും തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ, നമ്മളവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ നമ്മളെ കൊണ്ട് പറഞ്ഞ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൺവീൻസ് ചെയ്യിപ്പിച്ച് വാങ്ങിപ്പിക്കുവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് ഈ പേഴ്സണൽ സെല്ലിംഗ്. നമ്മൾ പരസ്യം കണ്ടിട്ട് അത് വാങ്ങിക്കണം എന്നില്ല അപ്പോൾ തന്നെ പോയിട്ട്. പക്ഷേ ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഇത് നല്ലതാണ്, ഇങ്ങനെ ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വാങ്ങിക്കാനായിട്ട് നിർബന്ധിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചു പോകും. അപ്പോൾ അതാണ് വ്യക്തിഗത വിപണിയുടെ അടുത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നേരിട്ടുള്ള പ്രതികരണം അറിയാൻ പറ്റും അല്ലെ, ഒരാളുടെ ഫീഡ്ബാക്ക് നമുക്ക് നേരിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ അധ്വാന നഷ്ടം അല്ലേ, കുറവ് അധ്വാനം നഷ്ടമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വ്യക്തിഗത വിൽപ്പനയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇനി അടുത്തത് വിൽപ്പന പ്രോത്സാഹനം. വിൽപ്പന പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് പ്രൊമോഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സെയിൽസ് പ്രൊമോഷൻ എന്താണെന്ന്. എന്താണ്? ഉപഭോക്താക്കൾക്ക് ഒരു ഉൽപ്പന്നം ഉടനടി വാങ്ങുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് ഹ്രസ്വകാലത്തേക്ക് രൂപകൽപ്പന ചെയ്ത പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഒരു കൺസ്യൂമറിനെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൺവീൻസ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് കാലത്തേക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്. നമ്മൾ എന്താണ് ഉപഭോക്താക്കളെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ്, അതിനെയാണ് എന്തെന്ന് പറയുക, സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങൾ, സെയിൽസ് പ്രൊമോഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, റിബേറ്റ്. റിബേറ്റ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് പറയുന്നുണ്ട്, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കട കാലിയാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ വിലയിൽ തുണികളൊക്കെ, ഇപ്പോൾ തുണിക്കടയാണെന്ന് വിചാരിക്കുക, ഒരു തുണിക്കട നമ്മൾ കാലിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര രൂപയ്ക്ക്, ഇപ്പോൾ 100 രൂപയ്ക്കൊക്കെ ഷർട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ അവിടെ പോയിട്ട് വാങ്ങിക്കും അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ കച്ചവടം നടക്കാനുള്ളൊരു വഴിയാണ് കട കാലിയാക്കൽ എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കൊടുക്കുന്നൊരു പരിപാടി. അപ്പോൾ അതാണ് റിബേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വിൽപ്പന പ്രോത്സാഹനം, സെയിൽസ് പ്രൊമോഷനിൽ വരുന്നതാണ് റിബേറ്റ്. ഓക്കെ, കട കാലിയാക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് കിഴിവ്. കഴിവല്ല കേട്ടോ, സോറി, കിഴിവാണേ. കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്. കിഴിവ് അഥവാ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിഴിവിന് കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി പണം തിരികെ കൊടുക്കൽ അല്ലെങ്കിൽ റീഫണ്ട്സ്. പണം തിരികെ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, ഓക്കെ, അതിൻ്റെ കവറ്, ഓക്കെ, എംറ്റി കവറ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ തരും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ, അതിനെയാണ് റീഫണ്ട്സ് അല്ലെങ്കിൽ പണം തിരികെ കൊടുക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ചില മിഠായികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലിങ്ങനെ ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ ആ കവർ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കൂടെ കിട്ടും, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അതിനെയാണ് റീഫണ്ട്സ് അല്ലെങ്കിൽ പണം തിരികെ കൊടുക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഉൽപ്പന്ന സമ്മിശ്രണം അഥവാ പ്രോഡക്റ്റ് കോമ്പിനേഷൻസ്. ഉൽപ്പന്ന സമ്മിശ്രണം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ടൂത്ത്പേസ്റ്റ് വാങ്ങിച്ചാൽ ഒരു ടൂത്ത്ബ്രഷ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഒരു എന്താണ് കുളിക്കുന്ന സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് ഫ്രീ ആണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന, അതിനെയാണ്, അതും ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ് ഉൽപ്പന്ന സമ്മിശ്രണം എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ സെയിൽസ് കൂട്ടാനുള്ള പ്രൊമോഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അധിക അളവ് സമ്മാനം, ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, അധിക അളവായിട്ട് കൊടുക്കുക. ഒരു സാധനം തന്നെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നത് എത്രയാണോ അതിനേക്കാളും ഇപ്പോൾ എക്സ്ട്രാ ഒരു 40% കൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ആ സാധനങ്ങൾ വാങ്ങിക്കും അല്ലേ. അപ്പോൾ അതാണ് അധിക അളവ് സമ്മാനം, ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് തൽക്ഷണ നറുക്കെടുപ്പും നിയുക്ത സമ്മാനവും. തൽക്ഷണ നറുക്കെടുപ്പും നിയുക്ത സമ്മാനവും, ഇൻസ്റ്റൻറ്റ് ഡ്രോസ് ആൻഡ് അസൈൻഡ് ഗിഫ്റ്റ്. അതെന്താണ് പറയുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് ഈ സ്ക്രാച്ച് കാർഡൊക്കെ കൊടുക്കൂലേ, സ്ക്രാച്ച് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിലെന്താണോ ഉള്ളത് ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടും അല്ലേ, TV, മൊബൈൽ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ. അപ്പോൾ സ്ക്രാച്ച് കാർഡ് വെച്ചിട്ട് വിൻ ചെയ്യുന്ന, അതിനെയാണ് തൽക്ഷണ നറുക്കെടുപ്പും നിയുക്ത സമ്മാനവും. ഇതും സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത് നറുക്കെടുപ്പ്. നറുക്കെടുപ്പ് അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കാർഡ് കിട്ടും, എന്നിട്ട് നമ്മളോട് പറയും അതിൽ നമ്മുടെ പേരും അഡ്രസ്സും എഴുതിയിട്ട് ആ പെട്ടിക്കകത്ത് ഇട്ടോളാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ നറുക്കെടുക്കും. നറുക്കെടുക്കുന്ന പേരിൽ കിട്ടുന്ന ആളുകൾക്ക് നമുക്ക് സമ്മാനം കിട്ടും അല്ലേ. അതിനെയാണ് നറുക്കെടുപ്പ് അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഇനി അടുത്തത് ഉപയോഗപ്രദമായ ആനുകൂല്യം അല്ലെങ്കിൽ യൂസബിൾ ബെനിഫിറ്റ്സ്. പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം തരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപയുടെ ഒരു ഹോളിഡേ പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട്
നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും അല്ലെ. 3000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 3000 രൂപയുടെ തന്നെ ഒരു ഹോളിഡേ പാക്കേജ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസബിൾ ബെനിഫിറ്റാണ് നമുക്ക് അവർ തരുന്നത്. ഓക്കെ, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആനുകൂല്യം തരുന്നു. ഓക്കെ, അതും ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ്. പിന്നെ അടുത്തത് 0% നിരക്കിൽ പൂർണ്ണ ധനസഹായം. ഓക്കെ, അതായത് ഫുൾ ഫിനാൻസ് അറ്റ് 0% എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വില മാത്രം നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു കൊടുത്താൽ മതി. പലിശയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഫോൺ വാങ്ങിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടാവും അല്ലേ. പലിശയില്ലാതെ ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതാണ് 0% നിരക്കിൽ പൂർണ്ണ ധനസഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ പൈസ മാത്രം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്ന സംവിധാനം. ഓക്കെ, അടുത്തത് നോക്കുക, സാംപ്ലിങ്. സാംപ്ലിങ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ ഡിറ്റർജൻറ്റ്, ടൂത്ത്പേസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, പുതിയതായിട്ട് ഇറക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? എല്ലാവർക്കും സാമ്പിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിളായിട്ട് ഓരോ പാക്കറ്റ് കൊടുക്കുകയാണ്. ഇത്ര പൊടി സാമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇറക്കുന്ന ദിവസം സാമ്പിളായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പോയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ. അപ്പോൾ എല്ലാവരും പോയി വാങ്ങിക്കും. പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് പോകില്ലേ. അപ്പോൾ അതാണ് സാമ്പിളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മത്സരങ്ങൾ അഥവാ കോണ്ടസ്റ്റ്. അതെന്ന് പറയുമ്പോൾ അത്രയും ഇതല്ല എങ്കിലും ഇതിൽ വരുന്നതാണ്. അതായത് ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെയൊക്കെ വെച്ചിട്ട് അതിൽ വിന്നറായിട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എന്താണ്, ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങൾ, സെയിൽസ് പ്രൊമോഷൻ ഏതൊക്കെയാണ്? റിബേറ്റ്, കിഴിവ്, പണം തിരികെ കൊടുക്കൽ, ഉൽപ്പന്ന സമ്മിശ്രണം, അധിക അളവ് സമ്മാനം, തൽക്ഷണ നറുക്കെടുപ്പും നിയുക്ത സമ്മാനവും, നറുക്കെടുപ്പ്, ഉപയോഗപ്രദമായ ആനുകൂല്യം, 0% നിരക്കിൽ പൂർണ്ണ ധനസഹായം, സാമ്പിളിങ്, മത്സരങ്ങൾ. ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് പ്രചാരണമാണ്. പ്രചാരണം എന്ന് വെച്ചാൽ എന്താണ്? അതായത് പ്രചാരണം ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് പ്രചാരണം? പബ്ലിസിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതാണ് അല്ലേ. അതായത് നമ്മൾ പേഴ്സണലി അല്ലാതെ അല്ലേ, പേഴ്സണലി അല്ലാതെ നമ്മൾ എന്താണ് പരസ്യത്തിന് സമാനമായിട്ട് പബ്ലിസിറ്റി, ഇപ്പോൾ എന്താണ് മൈക്കൊക്കെ വെച്ച് വിളിച്ച് പറഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. പ്രചാരണം ഇപ്പോൾ നമ്മൾ പണമൊന്നും നൽകാതെ ചെയ്യുന്ന, ഓക്കെ, പണമൊന്നും നൽകാതെ ചെയ്യുന്നതാണ് ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് വലിയ ചിലവൊന്നുമില്ല, സ്പോൺസർമാരുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നു. അപ്പോൾ പ്രചാരണത്തിൽ എന്താണ്, വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ഉറവിടത്തിൽ നിന്നാണ് പ്രചരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നു നല്ല പ്രോഡക്റ്റാണ്, കാര്യങ്ങൾ പറയുന്നു, അത് മറ്റൊരാളിലേക്ക് എത്തുന്നു, അവർ അങ്ങനെ എന്താണ് കൈമാറി എല്ലായിടത്തും പ്രചരിക്കുന്നു, അത്രയേ ഉള്ളൂ പ്രചാരണം എന്ന് വെച്ചാൽ, അത്രയേ ഉള്ളൂ. പബ്ലിസിറ്റി കിട്ടുക എന്ന് വെച്ചാൽ എന്താണ്, അത് ആരെങ്കിലും എന്താണ് പണം കൊടുത്ത് ചെയ്യിക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഒരു പ്രോഡക്റ്റ് നല്ലതാണ് എന്നുള്ളത് ഓരോരുത്തരിൽ നിന്നും ഓരോരുത്തരിലോട്ട് അങ്ങനെ പ്രചരിക്കുന്നു, അതാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്താണ് പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ +2 ബിസിനസ് സ്റ്റഡീസിലെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിംഗ് വിപണനം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു പാഠപുസ്തകത്തിലൂടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടെ മാക്സിമം തരാനായിട്ട് ശ്രമിക്കാം, എക്സാമിന് മുന്നേ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയുള്ള നമ്മൾ ഫീൽഡ് വർക്കർ ചെയ്യുന്നുണ്ട്, +2 മെയിൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ട് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക. നമ്മൾ PDFഉം കൂടെ തരുന്നതാണ്. ഓക്കെ, എല്ലാ ക്ലാസ്സുകൾക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു.